അപ്പ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ആ കുറച്ചുകൂടി ഇറക്കിപ്പിടി ഇങ്ങനെ ടീച്ചറേ കഴിഞ്ഞില്ലേ ഒരുക്കങ്ങൾ ഗസ്റ്റ് ഹൗസിൽ നിന്ന് വിളിച്ചിരുന്നു അദ്ദേഹം ഉടനെ പുറപ്പെടുമെന്ന് ഞങ്ങൾ റെഡിയാണ് സാർ പണിക്കൻ സാറേ എവിടെ പോയി നമ്മുടെ യൂണിയൻ ഭാരവാഹികൾ ഒരുത്തന്റെ പൊടി പോലും കാണുന്നില്ലല്ലോ സ്റ്റേജിന് സമീപം നമ്മുടെ ആൾക്കാർ എപ്പോഴും ഉണ്ടാകണം കഴിഞ്ഞ തവണ നമ്മൾ കലക്കിയതുകൊണ്ട് ഇത്തവണ അവന്മാരെ പകരം വീട്ടുന്നുള്ള കാര്യം ഉറപ്പാ ഉദ്ഘാടനത്തിന് സൂര്യനാരായണനെ കിട്ടിയെന്നറിഞ്ഞപ്പോഴേ അവന്മാരെ ഗ്യാസ് പോയി കോളേജ് ഫണ്ടിലേക്ക് 5 ലക്ഷം രൂപ നൽകുന്നു എന്ന് കേട്ടപ്പോ സഹിക്കുന്നില്ല നമ്മുടെ യൂണിയൻ ഭരിക്കുമ്പോ ഇതിന്റെ ക്രെഡിറ്റ് ആർക്കാ നമുക്കല്ലേ പിന്നെ എങ്ങനെ സഹിക്കും സഹിക്കാൻ പറ്റില്ല ഈ ക്രെഡിറ്റ് മുഴുവൻ അവന്മാർ കൊണ്ടുപോയാ പിന്നെ നമുക്ക് ഈ കോളേജിലെ തലപൊക്കി നടക്കാൻ പറ്റില്ല പവിത്രന്റെ അഭിപ്രായം ഒന്നും പറയാത്തത് ഞാൻ എന്താ അഭിപ്രായം പറയാനാ തീരുമാനങ്ങൾ മുഴുവൻ നിങ്ങളെ എടുക്കല്ലേ ഹൈദറിനൊന്നും പറയാനില്ലേ എനിക്കൊന്നും പറയാനില്ല വാർഷിക നടത്തി ഫണ്ടുണ്ടാക്കിന്ന് വിളിച്ചു പറഞ്ഞ് അവന്മാരോട് നെളിഞ്ഞു കിടക്കില്ലേ അങ്ങനെ അവരും ഞെളിയാൻ പാടില്ല ഞങ്ങളിപ്പോ എന്താ ചെയ്യേണ്ടത് അത് പറ ഒരു ക്ലാഷ് ഉണ്ടാക്കണം ക്ലാഷോ എന്ത് ക്ലാഷ് ചീഫ് ഗസ്റ്റ് എത്തിയാൽ ആദ്യം പൂമാല ഇട്ട് സ്വീകരിക്കേണ്ടത് നമ്മളായിരിക്കണം സ്വീകരിക്കാനോ അതെന്തിന് ചോദ്യങ്ങളൊക്കെ പിന്നെ ആദ്യം പറയുന്നത് പറ അവന്മാര് വിളിച്ചു കൊണ്ടുവന്ന അതിഥിയെ നമ്മൾ സ്വീകരിക്കുന്നു അതിന് അവന്മാർ സമ്മതിക്കൂ സമ്മതിക്കില്ല അപ്പൊ ക്ലാഷ് ആവും അടിപിടിയാകും കൂട്ടത്തല്ലാവും എരിതീയിൽ എണ്ണ ഒഴിക്കാൻ നമ്മുടെ ആൾക്കാരെല്ലാം അവിടെ വേണം അങ്ങനെ ആ തീ ആളിക്കത്തണം ഉദ്ഘാടനം പോലും നടത്താനാവാതെ ഡോക്ടർ സൂര്യനാരായണൻ ജീവനും കൊണ്ട് ഓർണം അതാകണം നമ്മുടെ ലക്ഷ്യം ചടങ്ങ് എപ്പോഴാരംഭിക്കുക കൃത്യം 6 മണിക്ക് തുടങ്ങും സാധാരണ വല്ല മന്ത്രിമാരെയോ MLA മാരെയോ ഒക്കെയാണ് ഇതുപോലുള്ള പരിപാടിക്ക് ഞങ്ങൾ കാണാറുള്ളത് ഈ ഡോക്ടർമാർക്ക് കോളേജിൽ എന്ത് കാര്യം അദ്ദേഹം വെറുമൊരു ഡോക്ടർ മാത്രമല്ലല്ലോ വലിയ വ്യവസായ പ്രമുഖനല്ലേ പോരെങ്കിൽ ഈ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് വളരെ ബുദ്ധിമുട്ടിയാ കിട്ടിയത് എന്റെ സാറേ ഏറിയാൽ 6 മണിക്കൂർ അതിനകം ഉദ്ഘാടനവും പ്രസംഗവും എല്ലാം ഒന്ന് അവസാനിപ്പിച്ച് കിട്ടണം അങ്ങേരെ അങ്ങ് പറഞ്ഞു വിട്ട ഞങ്ങളുടെ തലവേദന തീരും എന്തായി പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇന്നലെ കോയമ്പത്തൂര് വെച്ച് ഈ സൂര്യനാരായണനെ ഏതോ ഒരു അജ്ഞാതം തട്ടാൻ നോക്കിയെന്ന് നടന്നില്ല തട്ടാൻ കച്ചകെട്ടി ഇറങ്ങിയവനാണെങ്കിൽ ഇവിടെ വന്നുകൂടുന്നില്ലല്ലോ ഒന്ന് സൂക്ഷിച്ചോളാൻ ആ ഉത്തരവ് പരിപാടി കലക്കോടാ നിങ്ങൾ ഇവിടെ നിൽക്കുക ചീഫ് ഗസ്റ്റിംഗ് എത്താറേ പൂമാലം ഒക്കെ എവിടെ സ്റ്റാഫ് റൂമിലുണ്ട് സാർ ഓ എടുത്തോണ്ട് വാടു ഓ സമയം പോയതറിഞ്ഞില്ല സാറിന് തോന്നി സജീവ എന്തിനാ ഇത്ര ധൃതി നീ എന്താ പെണ്ണ് കെട്ടാൻ പോന്നടാ ഹൈദരെ വഴിമാറ ചീഫ് ഗസ്റ്റ് എത്തറായി അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള മാലയാത് ഈ മാല കിട്ടില്ല എന്ന് വെച്ചാൽ പിണങ്ങി പോത്തൊന്നുമില്ലല്ലോ ഓ ഹൈദരെ ആഹാരങ്ങൾ ആഹാരം ആഹാരമല്ല ആഹാരം ഈ ഹാരം ഈ ഹാരം സജീവോ ഭരണപക്ഷത്തിന്റെ മാലയെ സ്വീകരിക്കുമെന്ന് സൂര്യനാരായണ സാറിന് ഒരു നിർബന്ധമില്ല പ്രതിപക്ഷം മാലയിട്ടാലും അങ്ങനെ കഴുത്തിട്ട് തരും ഇത്തവണ പ്രതിപക്ഷമായ ഞങ്ങൾ മാലയാണ് ഒരു ചേഞ്ച് ആയിക്കോട്ടെ അല്ലേ അതെ എന്താ സംഭവിക്കുന്ന നമുക്ക് കാണണമല്ലോ അതുവരെ നിനക്കൊന്നും സംഭവിക്കാതെ മോളെ സുഭദ്രേ
വല്ല വിവരം കിട്ടിയോ? ഞാൻ തങ്കമണിയെ വിളിച്ച് ചോദിച്ചു, അവിടെ എത്തിയിട്ടില്ല. ആ കുടിത്തം കെട്ടവന് എന്തിന്റെ സൂക്കേടാ? ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതെങ്കിലും ഒന്ന് എഴുതി അറിയിച്ചൂടെ. അല്ല സുഭദ്രെ, ഇതിനൊക്കെയുള്ള ധൈര്യം അവന് എവിടുന്ന് കിട്ടി? ഒരാളെ കൊല്ലാൻ നോക്കാന്നൊക്കെ പറഞ്ഞ പോലീസുകാരുടെ കൈ കിട്ടിയ ഇടിച്ച് എല്ലു വെള്ളമാക്കും, പിന്നെ ജയിലിൽ ഇടിഞ്ഞാലും പുറത്തു വരാൻ പറ്റൂല. ഇത് പറയാനാണ് അമ്മാവനിപ്പ ഇങ്ങോട്ട് വന്നത്? എടി, ഇത് ഞാൻ പറയുന്നതല്ല, നാട്ടുകാര് പറയുന്നതാ. എന്തൊക്കെ ആയാലും അവൻ നമ്മുടെ കൊച്ചനല്ലാണ്ടാവോ? ഏ പാത്തോ പതിഞ്ഞെങ്ങനെ അവൻ ഇവിടെ വന്ന് കേറിയ ഉടനെ എന്നെ വിവരം അറിയിക്കണം, അല്ലെങ്കിൽ കയ്യോടെ ഇതിൽ ഒപ്പിട്ട് വാങ്ങണം. വല്ല ജാമ്യമ വക്കാലത്ത് വേണ്ടി വന്നാൽ അവൻ അകത്തായാലും നമുക്ക് നീങ്ങാമല്ലോ. ഏത് സുധാകരൻ വന്നു കയറിയവനല്ലേ, അവന് തോന്നില്ലെങ്കിലും നമ്മുടെ ചെക്കനെ നമ്മള് കൈയൊഴിയാൻ പാടുണ്ടോ? ഏയ് പാടില്ല, അങ്ങനെ കൈയൊഴിഞ്ഞാ നടുവത്തെ നാണുപിള്ളയുടെ വീടിന് വഴിയില്ലാണ്ടാവൂലേ. കാരണവരെ, നിങ്ങളുടെ ഈ കുരുട്ടുബുദ്ധി മനസ്സിലാക്കാനുള്ള തലയൊന്നും അവൾക്കില്ല. ഉണ്ടായിരുന്ന സ്വത്ത് മുഴുവൻ വെട്ടിപ്പിടിച്ചില്ലേ, ആ 4 സെന്റ് തറ കൂടി കൈക്കലാക്കിയാ സമാധാനമായി അല്ലേ? ഒരയ്ക്ക് തീ പിടിക്കുമ്പോ തന്നെ വാഴ വെട്ടണം, വെട്ടിക്കോ, ഇഷ്ടം പോലെ വെട്ടിക്കോ. കുടുംബക്കാരെല്ലാം കൂടി എന്തായാലും ഗൂഢാലോചന, അധികം ആലോചിച്ച് തല പുണ്ണാക്കല്ലേ. പൊക്കും, ഏത് പാതാളത്തിൽ പോയി ഒളിച്ചിരുന്നാലും അവര് ഞങ്ങള് പൊക്കും. മൂപ്പിനെ കത്തും കൊണ്ടിട്. കത്തോ? ഏത് കത്ത്? ഉരുളല്ലേ മൂപ്പിനെ, ഈ നിൽക്കുന്ന പോസ്റ്റ്മാൻ അല്പം മുമ്പ് ഇവിടെ കൊണ്ട് തന്ന കത്ത്. ഒളിവിൽ കഴിയുന്ന പവിത്രൻ അങ്ങ് കണിമംഗലം പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഇങ്ങോട്ടയച്ച കത്ത്. എടുത്തു കൊടുക്ക. പ്രിയപ്പെട്ട സുഭദ്ര ചേച്ചിക്ക് വിവരങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. ചേച്ചി വിഷമിക്കരുത്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അറിയാതെ ഈ കുരുക്കിൽ പെട്ടുപോയതാണ്. ചേച്ചി സുധേട്ടനോട് പറഞ്ഞ് ഒരു മുൻകൂർ ജാമ്യം തരപ്പെടുത്തണം, അങ്ങോട്ട് ചെന്നാ മതി, എടുത്തും കിട്ടുവരും. ഇത് സാലാ കേസൊന്നുമല്ല, ടാടയാ ടാട. ചെറുക്കനെ നീ കാണണമെങ്കിലേ അങ്ങ് തീഹാർ ജയിലിലോട്ട് ചെന്നച്ചാ മതി. വാടോ. വിൻഡോസിന്റെ ഡോർസ് ഒക്കെ ഭദ്രമായി അടിച്ചിട്ടുണ്ടല്ലോ? എല്ലാം അടിച്ചിട്ടുണ്ട്. പുറകിലത്തെ ഡോർ പൂട്ടിയോ? അകത്തു നിന്നും പുറത്തു നിന്നും പൂട്ടിയിട്ടുണ്ട്. എന്നാ നീ വൈകണ്ട, കമോ. ഒരു ഡോറിംഗ് റൂമർക്ക് തുറന്നിട്ടുണ്ടായിരുന്നു. തന്നോടല്ല, കൈ എടുക്കണോ? എത്ര മണിക്കാ താൻ കട തുറക്കുന്നത്? 8 മണിക്ക്. എത്ര മണിക്ക് അടയ്ക്കും? രാത്രി 8 മണിക്ക്. അപ്പൊ 12 മണിക്കൂർ. ഈ 12 മണിക്കൂറിൽ എത്ര പേര് കടയിൽ വരും? ഒരു 100 പേര് വരും സാർ. 100 തെളിച്ച് പറ. ഇന്നലെ എങ്ങനെയായിരുന്നു? ഈ 100 പേരിൽ മുഖപരിചയം ഇല്ലാത്ത എത്ര പേർ കടയിൽ വന്നിരുന്നു? ബ്ലഡി റാസ്കൽ, ശ്രദ്ധിച്ചില്ലെന്ന് കണ്ണടച്ചോണ്ടോ കച്ചവടം നടത്തുന്നത്? വ്യവസായ പ്രമുഖനായ സൂര്യനാരായണനെ
കോട്ടയത്തും കോയമ്പത്തൂരും വെച്ച് വകവരുത്താൻ ശ്രമിച്ച ബോംബ് കേസിലെ രണ്ട് പ്രതികൾ ഈ നാട്ടിൽ അഭയം തേടിയിരിക്കുകയാണ്. അവന്മാരെ പിടികൂടാതെ ഈ കെ കെ ചെട്ടിയാർക്കിന് വിശ്രമമില്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റിന് മാത്രമല്ല, നാട്ടുകാരായ നിങ്ങൾക്കും ഈ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അതിന് ഞാനൊട്ടും സമ്മതിക്കത്തുമില്ല. മുഖപരിചയമില്ലാത്ത ആരെ കണ്ടാലും ആ വിവരം എന്നെ അറിയിക്കണം. മനസ്സിലായോ? മനസ്സിലായി സാർ. ആ ഗണേശ ജീപ്പട് ഗുണേന്ദ്ര ജോലി ഉണ്ടാക്കാതെ. സി ഐ കാലൊടിഞ്ഞ് കിടക്കുന്നത് ഇയാളുടെ നല്ല സമയം. വിലസാൻ കിട്ടിയ ഒരു ചാൻസ് അല്ലേ. സി ഐ യെ പേടിക്കണ്ട, പക്ഷേ എസ് ഐ ഈ പൊടിയൻ ചെട്ടിയാരെ പേടിക്കണം. അതെന്താ? സി ഐക്ക് ബുദ്ധിയുണ്ട്, ഇയാൾക്ക് ബുദ്ധിയില്ല. അറിഞ്ഞോ വിശേഷം? അടി പൊരിഞ്ഞടി. എവിടെ? ഇവിടെ നമ്മുടെ കവലേലി. നമ്മുടെ ഈ കവല, നമ്മുടെ ഈ കവലേലി ഇപ്പൊ നടക്കുമ്പോ തുടങ്ങട്ടെ. ചെറുപ്പം നീ ചെറുതായിരിക്കണത്, നല്ല അടിയുടെ നാളെ മറന്നല്ലേ. പിന്നെ കഴിഞ്ഞ മീനത്തിൽ ഒരു അടി കണ്ടതാ. എന്റെ വ്യാകുല മാതാവേ, അടി എന്ന് പറഞ്ഞ ഇതുപോലെ ഒരു അടി നമ്മുടെ ജീവിതത്തിൽ കാണാൻ പറ്റില്ല. എന്തടി ഏതടി? എടാ ആര് തമ്മിലാണെന്നൊന്ന് പറ. നമ്മള് തമ്മില് ഇന്നും എന്റെ കയ്യിൽ കാശില്ലടോ. ഇനി എന്നെ തൊട്ടു പോകരുത്, എല്ലാത്തിനും തട്ടി കളയും. എത്തപ്പനെ കുത്തിവരാണ് ഞാൻ. അത് ശരി, അപ്പൊ നീയാണ് എസ്തപ്പാനെ കുത്തിയതല്ലേ. കേറണ ജീപ്പിലോട്ട്. അയ്യോ സാർ, അത് ഞാൻ. എന്താടാ? അല്ല സാർ, എന്റെ സൈക്കിള്. നിന്റെ സൈക്കിള്? എന്റെ സൈക്കിള്, വേറെ ആരുടെ സൈക്കിളാ? വേറെ ആരുടെ സൈക്കിള്? നിന്റെ എങ്ങനെ വന്നു? അതെനിക്ക് അറിയില്ല. അറിയാ, ഞാൻ മോഷ്ടിച്ചതാണ്. ഇവിടെ ജീവിക്കട്ടെ, വേറെ അങ്ങോട്ട്. എല്ലാരും പിരിഞ്ഞു പോവുക, ക്രമസമാധാനം പാലിക്കുക. നിർത്ത്, പിടിച്ചിറക്കൊണ്ടോ അവനെ. തന്നോട് ഇറങ്ങി പോകാനല്ലേ പറഞ്ഞത്, അവനോട് വരാൻ പറഞ്ഞു. പറയടാ, നിനക്കെങ്ങനെ അതിന് ധൈര്യം വന്നു? ഏതിന്? കണിമംഗലം പഞ്ചായത്തിനെ കിടുകിട വിറപ്പിച്ച എരുമേലി എസ്തപ്പാൻ, പുതുക്കഞ്ചെന്ന് സിയുടെ കയ്യും കാലും അടിച്ചുടിച്ച് കൊക്കയിൽ തള്ളിയ ഇരട്ട കരളൻ എസ്തപ്പാൻ, പോലീസുകാരുടെ പിടികിട്ടാ പുള്ളിയായ കൊലയാളി എസ്തപ്പാൻ, ആ എസ്തപ്പാനെ കുത്തിമലർത്താൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ചാർലി, ധൈര്യം വന്നില്ല സാർ. സത്യമാണ് സാർ, ഞാൻ ഈ എസ്തപ്പാനെ കണ്ടിട്ട് പോലുമില്ല. അപ്പൊ നീ കുത്തിയത് ഇരുട്ടത്താണല്ലേ? ഓ, ഞാൻ കുത്തിയിട്ടേ ഇല്ല സാർ. കുത്തിയിട്ടേ ഇല്ലെന്നോ? അതെ സാർ. ഞാനൊന്ന് പറയണ കേൾക്ക് പ്ലീസ്. ഞാനൊരു കാര്യം കേൾക്കട്ടെ, ഒന്ന് വന്ന് ഒരൊറ്റ സ്വകാര്യം, ഒരു ചെറിയ കാര്യം. സ്വപ്നം കാണുന്ന ഇവിടെ ഇങ്ങനെ സൂചന തുടങ്ങാണെങ്കിൽ വീട്ടിൽ പോയി കിടന്ന് തുടങ്ങണം. ഞാൻ പിന്നെ എന്താ പറയണോടാ? നേരം പാതിരാത്രയായി, എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വഴി ആലോചിക്കും. ഓ, രാവിലെ മുതൽ ആലോചിക്കല്ലേ. ഇനി ഞാൻ ആലോചിച്ചൊരു ഒറ്റ വഴിയേ ഉള്ളൂ. എന്ത് വഴി? ഇവിടെ അങ്ങനെ കെട്ടിത്തൂങ്ങി ചാവാം. എന്നാ പിന്നെ കെട്ടിത്തൂങ്ങി ചാവടാ? ചാവടാ ഞാൻ. ഹൈദരെ തമാശപ്പെടാനുള്ള സമയമില്ലത്. ആ കിളവനും കിളവി എപ്പോഴാ വരുന്നതെന്ന് അറിയില്ല. അതിനും പോടുന്ന് മുങ്ങണം. ഇതൊക്കെ ഇങ്ങോട്ട് ഓടിക്കയറുന്നു ആലോചിക്കണമായിരുന്നു. ഒളിക്കാൻ കണ്ടൊരു സ്ഥലം. സ്ഥലം ഒന്ന് പിടിച്ചില്ലേ? പിടിച്ചു പിടിച്ചു. പിന്നെ ജീവനും കൊണ്ട് അന്തം വിട്ട് ഓടുമ്പോ ഞാൻ പിന്നെ കൊടൈക്കനാലിൽ പോയി ഒളിപ്പിക്കടാ. അപ്പോഴാ ബുദ്ധി വന്നുകൊണ്ട് പോലീസിന്റെ ഇടിയുള്ള രക്ഷപ്പെട്ടു. അതിനുള്ള കിളവനും കിളവിയും കൂടെ ജനലും മാതിരി ഒക്കെ പൂട്ടി പോകുന്നു ഞാൻ അറിഞ്ഞ. വാതിൽ ചവിട്ടി പൊളിക്കാന്ന് വെച്ചാൽ ഒരു മുടുത്താ മൂട്ടല്ലേട്ട് പൊട്ടി കളഞ്ഞത്. ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു പായും മരിച്ചു പോലെ കിടന്ന് ഉറങ്ങാം. എന്നാ പിന്നെ നീ ഒരു പായ എടുത്തോണ്ട് വരി. ഒരു മാർഗമുണ്ട്, നമുക്ക് ഓട് പൊളിച്ച് പുറത്തിറങ്ങാം.
ഓട് വിളിച്ചിക്കാ ഒന്ന് അനങ്ങി വാടാ അരേല്ലേ ലൈറ്റ് 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 ഇട് ആ ലൈറ്റ് ഒക്കെ ഇട്ട് നമുക്ക് ഓപ്പൺ ആയിട്ട് ഓട് വിളിച്ചിറങ്ങാം മണ്ടത്തരം പറയടാ ലൈറ്റ് താഴെ കാണും ഞാൻ പിന്നെ കാല് കൊടുത്ത് കയറും പിന്നെ തല കൊടുത്ത് ചോദിച്ചു പെട്ടെന്ന് പെട്ടെന്ന് പതുക്കെ പറ്റി എന്തോന്നടേ ജലന്തി വിളടാ അതുകൂടി ജനക്കല്ലടാ കഴുത് നിങ്ങളോടാ പറഞ്ഞ തെണ്ടി ഇപ്പൊ റേഡിയോ ഓഫ് ചെയ്തിട്ടില്ല അപ്പൊ പാട്ട് കേട്ട് കിടന്നുറങ്ങാം ഞാൻ താഴെ വന്നാ ചവിട്ടി നിന്റെ അനക്കാതെ പിടിയിടും പഴയ കേട്ട തൊടുമുമ്പ് ഓടളവിൽ പോവുക ഈ ഓടലൊക്കെ വളരെ ഈസിയാടാ എന്റെ തോളി ചവിട്ടി ആരാന്നു അതാരെന്നല്ലേ ഞാൻ ചോദിച്ചത് ഞാനല്ല പിന്നെ ആരടാ ഇനി ഞാനായിരിക്കോ അപ്പറിയാലോ സുച്ചിന്റെ പ്ലഗ് മാത്രമേ ഉള്ളൂ നീ ആരടാ ഞാനാരുമാകട്ടെ അതിനുമ്പ് നിങ്ങൾ ആരാണെന്ന് ഞാൻ പറയാം പോലീസിന്റെ പിടികിട്ടാ പുള്ളികളും ബോംബ് കേസിലെ പ്രതികളുമായ പവിത്രനും ഹൈദരും ആൾ താമസമില്ലാത്ത വീട്ടിൽ ഒളിച്ചിരുന്നാൽ ഞാൻ പിടിക്കില്ലാന്ന് കരുതിയല്ലേ അതെ ഞാൻ സി ഐ ഡി തന്നെ ഞാൻ സി ഐ ഡി പോലീസും പട്ടാളം ഒന്നല്ല എന്നെ കയ്യേല് നിർത്താതെ കാലേല് നിർത്തു ഇല്ലെങ്കിൽ ഇത് മടിയാകും ഞാൻ എല്ലാം പറയാം.